ചില സിനിമകൾ കാണുമ്പോൾ ആ സിനിമയിൽ നായികയുടെ ഒരാവശ്യവുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അത് ആ സിനിമയിൽ നായിക കഥാപാത്രം വേണ്ട എന്നതുകൊണ്ടൊന്നുമല്ല, എന്നാൽ അത്ര തഴം താഴ്ന്ന രീതിയിലും നായിക കഥാപാത്രത്തിന് യാതൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെയും പ്രസന്റ് ചെയ്യുന്നത് കാണുമ്പോൾ ആ സിനിമയിൽ നായികയുടെ ഒരാവശ്യവുമില്ല എന്ന് തോന്നിപ്പോകാറുണ്ട്. ഇത്തരത്തിൽ സിനിമകളിൽ സ്ത്രീ കഥാപാത്രത്തിന്റെ പ്രസക്തി അളക്കുവാൻ വേണ്ടി ഒരു ടെസ്റ്റ് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, സെക്സി ലാബ് ടെസ്റ്റ്. ഈ ഒരു ടേം നിങ്ങൾ ഈ അടുത്ത് തന്നെ കേട്ടിട്ടുണ്ടാകും. കാരണം ഈയിടെയായി ഇറങ്ങുന്ന സിനിമകളിലെല്ലാം സ്ത്രീ കഥാപാത്രത്തിന് ഒട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കാതെയാണ് അവരെ പോർട്രേ ചെയ്തിട്ടുള്ളത്. അതിൽ തങ്ക് ബീജിയും അടിസ്ഥാനമാക്കി നമ്മുടെ വിദ്യാർത്ഥി സമൂഹം അച്ഛനും അമ്മയും അവരുടെ നാല് മക്കളും സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ചൊക്കെ. പുഷ്പയിലെ ശ്രീവള്ളിയുടെ ക്യാരക്ടർ ഇപ്പൊ നിങ്ങളെല്ലാരും ഓർക്കുന്നുണ്ടായിരിക്കും അല്ലേ? കേട്ടാൽ ഒട്ടും ദഹിക്കാത്ത ശ്രീവള്ളിയുടെ ഡയലോഗ്സും അതിലെ ക്രിഞ്ചിനെസ്സും ഒരാവശ്യവുമില്ലാത്ത ആ സിനിമയിൽ ആ ഒരു റോളും പ്രേക്ഷകരെ എടുത്തിട്ട് ട്രോളുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നി. കാരണം ഇങ്ങനെയല്ല സ്ത്രീ കഥാപാത്രത്തെ അവതരിപ്പിക്കേണ്ടത് എന്ന് ഓഡിയൻസിന് വരെ മനസ്സിലായി തുടങ്ങി. നായികയുടെ ക്യൂട്ട്നെസ് ഒന്ന് കാണിക്കാനോ നായകൻ ഒന്ന് പ്രേമിക്കാനോ അല്ലെങ്കിൽ ഐറ്റം ഡാൻസ് കളിക്കാനോ വേണ്ടി മാത്രം നായികമാർക്ക് റോള് കൊടുക്കുന്ന ചില സിനിമകളുണ്ട്. അതിലൊന്ന് മാത്രമാണ് ഈ പറഞ്ഞ ശ്രീവള്ളിയുടെ ക്യാരക്ടർ. ഈ അടുത്തിറങ്ങിയ സിനിമകളായ RRR, ബീസ്റ്റ് ഇവയൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവുന്നതാണ്, നായികമാർക്ക് യാതൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെയും അവിടെ കൂടെ ഇരിക്കുന്നവർക്ക് ഒന്ന് ഒബ്ജക്റ്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് കമന്റ് അടിക്കാനോ വേണ്ടി മാത്രം വെച്ചിരിക്കുന്നത് പോലെയാണ്. ഇനിയും സെക്സി ലാബ് ടെസ്റ്റിനെ കുറിച്ച് പറയാം. കെല്ലി സ്യു എന്ന അമേരിക്കൻ റൈറ്റർ ആണ് ഈ ഒരു ടെസ്റ്റ് ഡിസൈൻ ചെയ്തത്. സിനിമകളിൽ സ്ത്രീ കഥാപാത്രത്തിന്റെ പ്രസക്തി അളക്കുവാനാണ് ഈ ഒരു ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. സിനിമകളിൽ സ്ത്രീ കഥാപാത്രത്തിന് പകരം അവിടെ ഒരു സെക്സി ആയിട്ടുള്ള ലാമ്പ് പ്ലേസ് ചെയ്താൽ ആ സിനിമയുടെ ബേസിക് പ്ലോട്ടിന് യാതൊരു രീതിയിലുമുള്ള വ്യത്യാസം സംഭവിച്ചില്ലെങ്കിൽ ആ സിനിമയിൽ സ്ത്രീ കഥാപാത്രത്തിന് ഒട്ടും തന്നെ പ്രസക്തി അവിടെ കൊടുത്തിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. 1983 എ ക്രിസ്മസ് സ്റ്റോറി എന്ന സിനിമയിൽ യൂസ് ചെയ്തിരുന്ന ഒന്നായിരുന്നു ഒരു ഫേക്ക് ലെഗുള്ള ഫിഷ്നെറ്റ് സ്റ്റോക്കിംഗ് ഒക്കെ ധരിച്ചിട്ടുള്ള ഒരു സെക്സി ലാമ്പ്. അതായത് ചില സിനിമകളിലെ സ്ത്രീ കഥാപാത്രത്തെ ഈ സെക്സി ലാമ്പിനോട് ഉപമിച്ചാലും ആ സിനിമ മുന്നോട്ട് പോകുമെന്ന് ചുരുക്കം. ഹീറോയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന മാസ് പടങ്ങളിൽ അല്ലെങ്കിലും ഈ നായികമാർക്ക് എന്ത് റോള് എന്ന് സിനിമയുടെ പ്രവർത്തകരും വിചാരിച്ചിട്ടുണ്ടാവും. കെറ്റൽ ടെസ്റ്റ് എന്ന മറ്റൊന്നുണ്ട്. സിനിമയിൽ നായികമാരെ ഫുള്ളി ഹ്യൂമൻ ക്യാരക്ടറായിട്ടാണോ പോർട്രേ ചെയ്തിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയുള്ള ഒരു ടെസ്റ്റ്. ഈ ടെസ്റ്റ് ഒരു സിനിമ പാസ്സാകണമെങ്കിലും 3 കണ്ടീഷൻസ് ആണ് അവിടെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ഒന്ന്, സിനിമയിൽ 2 നെയിംഡ് ഫീമെയിൽ ക്യാരക്ടേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. ആ ഫീമെയിൽ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള സംഭാഷണം സിനിമയിൽ കാണിക്കണം. ആ സംഭാഷണം നായികനെ കുറിച്ച് മാത്രമുള്ളതാവരുത്. ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആ സിനിമയിൽ നായികമാർക്ക് അത്യാവശ്യം പ്രാധാന്യം കൊടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അത് മതിയോ? ഇപ്പൊ നിങ്ങൾ വിചാരിക്കും സ്ത്രീ കഥാപാത്രത്തിന് പ്രസക്തി കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ ഫീമെയിൽ സെൻട്രിക് സിനിമകളൊക്കെ ഇല്ലേ എന്ന്. ഫീമെയിൽ സെൻട്രിക് സിനിമകളുണ്ട്, എന്നാൽ അതിലേറെ സ്ത്രീ വിരുദ്ധത പടച്ചുവിടുന്ന സിനിമകളും ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കണ്ട. പേട്രിയാർക്കിയെ പ്രീതിപ്പെടുത്തുന്ന സിനിമകൾക്ക് നമ്മൾ പണ്ട് കുറേ കൈയടിച്ചിട്ടുള്ളതാണ്. ഒരു ഉദാഹരണത്തിന് നരസിംഹത്തില് നായികയെ പ്രപ്പോസ് ചെയ്യുന്ന സീൻ മാസാണ് എന്ന് പറഞ്ഞ് നമ്മൾ കുറെ വാഴ്ത്തിയിട്ടുള്ളതാണ്. എന്നാൽ ആ ഒരു സീനിലെ കാവ്യാത്മകതയും BGM ഒക്കെ ജസ്റ്റ് ഒന്ന് മാറ്റിവെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ എന്തോരം സ്ത്രീ വിരുദ്ധതയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാകും. അത്രയും ടോക്സിസിറ്റി പറഞ്ഞാലും നായകന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന ഒരു കഥാപാത്രമായിട്ടാണ് അതിലെ നായികയെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. കാലത്തിനനുസരിച്ച് സിനിമകൾക്കും ഇപ്പൊ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നായികമാരുടെ കഥാപാത്രത്തെ എന്തുകൊണ്ട് ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്ത് കാണിക്കുന്നു എന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇത്തരത്തിലുള്ള നിങ്ങൾ കണ്ടിട്ടുള്ള സിനിമകൾ ഏതൊക്കെയാണ് എന്നുള്ളത് കമന്റ് ബോക്സിൽ പറയുക. ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ വ്യക്തമാക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.